പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം സ്തുതിക്കുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്ന നർത്താവ് ഞാൻ ദീവാത്സലമായി ചെയ്യുന്ന സുരസാം നാഥ മഹാകണ്ണയിലെയും കൃപയിലെയും കർത്താവ് ഈ ആളുകൾ അത്രയും കർത്താവ് ബലപ്പെടുത്തുകയും കർത്താവ് ശുശ്രൂഷ നയിക്കത്തക്കണം സഹായിച്ച വൻകൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ഈ സമയത്ത് ശുശ്രൂഷ അങ്ങടെ പൊൻകര സമർപ്പിക്കുന്ന നർത്താവെ ഭർത്താവ് അങ്ങയുടെ വചനം ജനത്തിനെ ബലപ്പെടുത്തത്തക്കവണ്ണം കർത്താവേ വചനത്തിൽ ആഴമായ കർത്താവെ നിന്റെ ജനത്തെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥാവേ അതാ അവിടെ നിന്ന് നിന്റെ കൃപയും സാന്നിധ്യവും പ്രദാസന്മാരുടെ കൃപയും സാന്നിധ്യവും അതിൻ്റെ നാവോട് കൂടുണ്ടായിരുന്നു അർത്ഥാവേ എൻ്റെ വചനം കർത്താവ് നിന്റെ ജനത്തിന് ഏറ്റവും ലളിതമായി എത്തിക്കത്തക്കണം അവിടുന്ന് ഇടയാക്കണം എന്ന് ഈ സന്തോഷിക്കുന്ന പിതാവ് കേൾക്കണമേ അമേ ദൈവത്തിൻ്റെ പൊന്നനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കൺ ഒരു സാധനമാണ് മെഗാഫോൺ പ്രത്യേകിച്ചും ഫയർ ഫാർബികേഡായാലും മറ്റ് പോലീസ് അപ്രകാരമുള്ള വ്യക്തികൾ ഒരു കാര്യം അറിയിക്കണമെങ്കിൽ ഉപയക്തമാക്കുന്നൊരു കാര്യമാണ് അതിൽ കൂടെ വിളിച്ചു പറയുക പണ്ടൊക്കെ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മളൊരു എസ് എം എസ് അയക്കുമ്പോൾ അത് അയാൾ അതിന് റിപ്ലൈ ചെയ്യുകയോ അതിന് അപ്രകാരം ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയുക്തമാക്കുന്ന വ്യത്യസ്തമായ മെസ്സഞ്ചർ സർവീസ് വാട്സപ്പ് മറ്റ് അപ്രകാരമുള്ള ഇൻസ്റ്റൻറ് മെസ്സേജസ് സർവീസസ് ആണ് ഇതിനൊക്കെ ഒരു കാര്യമുണ്ട് ഒരു മെഗാഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് പോയി അതിൻ്റെ പ്രതികരണം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല അതൊരു ജനതയോടെല്ലാം അറിയിക്കുവാൻ വേണ്ടി പറയുന്നു അതുപോലെ ആ ജനതകൾ അത് സ്വീകരിക്കുന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണം എന്തോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എസ് എം എസും അതുപോലൊരു കാര്യമാണ് ഞാനൊരു വ്യക്തിക്ക് എസ് എം എസ് അയച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് നമുക്ക് അതിനെപ്പറ്റി ഒരു കാര്യവും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല വാട്സപ്പിൽ ഇന്ന് പല കാര്യങ്ങളുണ്ട് അത് അയാൾ കിട്ടിയോ വായിച്ചോ ഒക്കെ ചെയ്യാം പക്ഷെ അതും ബ്ലോക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതിൽ പലപ്പോഴും ഇന്ന് അനേക ഗ്രൂപ്പ്സ് ഉണ്ടാക്കി ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് അയക്കുന്ന ഒരവസ്ഥയാണ് ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് ആൾ വായിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ അത് വായിച്ചോ ഇല്ലയോ എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല അതൊന്ന് നോക്കിയിട്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ അത് വായിച്ചെന്നായിട്ടാണ് കാണുന്നത് പക്ഷെ ആ ഒരു മെസ്സേജ് യഥാർത്ഥത്തിൽ വായിച്ചോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥനയും ഇപ്രകാരം ഒരു അവസ്ഥയാണ് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുവാനിരുന്ന് ഒരു മെഗാഫോൺ എന്ന രീതിയിൽ പല കാര്യങ്ങളെന്ന് വിളിച്ചു പറയും അത് കഴിഞ്ഞ് അവസാനമായി ആമീൻ പറയും യഥാർത്ഥമായി ദൈവം ഈ പ്രാർത്ഥന കേട്ടോ അല്ലെങ്കിൽ ദൈവത്തിന് ആ പ്രാർത്ഥനയുടെ ഉത്തരം മനസ്സിലാക്കുവാനോ ചിന്തിക്കുവാനോ അല്ലെങ്കിൽ അല്പസമയം ദൈവസന്നതിൽ ഇരുന്ന് അതിൻ്റെ ആലോചനകൾ മനസ്സിലാക്കുവാനോ സമയം കണ്ടെത്താത്ത ഒരവസ്ഥ ഞാൻ പറഞ്ഞൊരു ഒരു ബൾക്ക് കസ്റ്റംഎസ് പോലെ ഒരു മെസ്സേജ് അങ്ങ് അയച്ചു കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അപ്രകാരം പക്ഷെ യഥാർത്ഥത്തിൽ ദൈവസ്ഥാനത്തിൽ നമ്മുടെ പ്രാർത്ഥന ഒരു ടെലിഫോൺ എന്ന രീതിയിലായിരിക്കണം അതും ഒരു മൊബൈൽ ഫോണല്ല യഥാർത്ഥത്തിൽ ഒരു ലാൻഡ് ലൈൻ ഫോൺ പോലെ ആയിരിക്കണം കാരണം മൊബൈൽ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ മറ്റു വ്യക്തിക്ക് കേൾക്കുവാനോ അല്ലെങ്കിൽ മറ്റു വ്യക്തി പറയുന്നത് മനസ്സിലാക്കുവാനോ കഴിയില്ല പക്ഷെ ഒരു ലാൻഡ് ഫോൺ എന്ന് പറയുന്നത് അതൊരു ഒരു വയറ് അതിന് ഉണ്ട് അപ്പോൾ അതിൽ വെർളമായിട്ടാണ് പ്രതിസന്ധികൾ വരാൻ സാധ്യത അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ വ്യക്തി എടുത്ത് സംസാരിക്കുകയും നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ പ്രതികരണം മനസ്സിലാക്കുവാനും കഴിയും നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പ്രാർത്ഥന പ്രകാരമാണോ ദൈവസന്നിധി വേറിട്ടിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ ആലോചന മനസ്സിലാക്കുവാൻ നമ്മൾ എത്രമാത്രം കഴിയുന്നുണ്ട് പിന്നെ ഈ പ്രാർത്ഥന നമ്മുടെ എപ്രകാരമാണ് അത് ഈ സമയത്താൽപ്പം ചിന്തിക്കുവാൻ നമ്മൾ ഉപയുക്തമാക്കാൻ പ്രത്യേകിച്ചും നമുക്ക് പ്രാർത്ഥന ഒരു റെഗുലർ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് അപ്രകാരം ഒരു പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥനയിൽ ബലപ്പെടുവാൻ കഴിയുകയില്ല ഏത് കാര്യങ്ങളും നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ നിരന്തരമായി ചെയ്യുമ്പോഴാണ് നമുക്ക് നൈപുണ്യം ലഭ്യമാകുന്നത് നമ്മുടെ വാക്ക് നമ്മുടെ എഴുത്തായാലും മറ്റെന്ത് കാര്യങ്ങളായാലും നമ്മളത് നിരന്തരമായി ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കുവാനും അത് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ നന്മകളും അറിയുവാൻ കഴിയും ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദൂതിൽ ഒരു മരാത്തൻ റണ്ണറിനെ പോലെ അപ്പം നിരന്തരമായ ഉള്ള കോച്ചിങ്ങിൽ കൂടെയാണ് ഒരു മരാത്തൻ റണ്ണറായിത്തീരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് അപ്രകാരം ഒരു കാര്യം വേണം പ്രതിസന്ധികൾ കാണും പ്രയാസങ്ങൾ കാണും സാഹചര്യം അനുകൂലമായിരിക്കുകയില്ല പക്ഷെ അവിടെ ഒക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു തടസ്സം വരാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ കഴിയും ദാനിയൽ പ്രവാചകൻ ആറിന്റെ പത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദാനിയൽ പ്രവാചകൻ ആറിന്റെ പത്ത് എന്നാൽ കൽപ്പന എഴുതിയിരിക്കുന്നു എന്നാൽ കൽപ്പന എഴുതിയിരിക്കുന്നു എന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ എന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ നേരെ തുറന്നിരുന്നു എരുശലേമിനു നേരെ തുറന്നിരുന്നു താൻ മുൻപ് ചെയ്തു വന്നതുപോലെ താൻ മുൻപ് ചെയ്തത് വന്നുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ദൈവത്തിന്റെ സ്തോത്രം പ്രാർത്ഥി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു ആ ഒരു കാര്യത്തിൽ പറയുന്നത് താൻ മുൻപ് ചെയ്തതുപോലെ മൂന്ന് പ്രാവശ്യം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു പോന്നിരുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു വാക്യത്തിന് ഇത്രമാത്രം പ്രാധാന്യം നമുക്കറിയാം ദാനിയൽ പ്രവാചിന്റെ ജീവിതത്തിൽ ദാരിയാവശ് രാജാവ് ആ സ്വർണവിമത്തെ അല്ലാതെ ആരെയും ആരാധിക്കരുതെന്ന് കൽപ്പന എഴുതുമ്പോൾ എഴുതുന്ന ആരാധിക്കുന്നവരെ സിംഹക്കൂട്ടിലിടുന്നെന്ന് പറയുമ്പോൾ അത് വകവെക്കാതെ താൻ തന്നെ താൻ ഏത് ദൈവത്തിൽ വിശ്വസിച്ചോ ഏത് ദൈവത്തോട് ഈ നാളുകൾ അത്രയും പ്രാർത്ഥിച്ചോ അപ്രകാരം തന്നെ പ്രാർത്ഥിച്ചു എന്ന് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും വകവെക്കാതെ തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു കോട്ടം വരുത്തുവാൻ ദാനിയൻ പ്രവാചകൻ അവിടെ ഇടയാക്കിയില്ല തന്മൂലം സിംഹക്കൂട്ടിൽ എഴുതി ഇട്ടപ്പോൾ ദൈവം കടന്നു വന്നവനെ വിടുവിക്കത്ത ഇടയാക്കിയിട്ടുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രാർത്ഥനാ ജീവിതം ആയിരിക്കണം നിരന്തരമായ പ്രാർത്ഥന ആ പ്രതിസന്ധികളെ വകവെക്കാതെയുള്ള പ്രാർത്ഥന പലപ്പോഴും ദൈവസ്ഥാനം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ഫോൺ വന്ന ഉടനെ നമ്മുടെ പ്രാർത്ഥന നിർത്തി ഫോൺ എടുക്കാൻ പോകും മറ്റല്ലെങ്കിൽ ഒരാൾ ബെല്ലടിച്ച ഉടനെ എന്ത് എന്ത് എത്ര പ്രതിസന്ധിയിലുള്ള പ്രാർത്ഥന അത് മാറ്റി വെച്ചിട്ട് അതാരുന്നു അവിടെയാണ് നമുക്കൊരു നിയന്ത്രണം ആവശ്യം പ്രാർത്ഥിക്കാൻ ഒരുക്കുമ്പോൾ വേറിട്ടുള്ളൊരു പ്രാർത്ഥന അപ്രകാരം തന്നെയാണ് ദാവീദിന്റെ ജീവിതത്തിലും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സങ്കീർത്തനത്തിന്റെ അമ്പത്തി അഞ്ചിന്റെ ഒന്നിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ ദൈവമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുത് എന്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കുന്നത് അതേ സങ്കീർത്തനത്തിൽ പതിനാറും പതിനേഴിനും ഇപ്രകാരമാണ് പറയുന്നത് ഞാനോ ദൈവത്തെ വിളിച്ചു ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കും എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും മൂന്ന് പ്രാവശ്യം വ്യത്യസ്തമായി പ്രാർത്ഥിക്കുമെന്ന് വ്യക്തമായി പറയുന്നൊരു കാര്യമാണ് ദാവീദ് അതുമാത്രമല്ല അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും ആ ഒരു വിശ്വാസമുണ്ട് കാരണം നിരന്തരമായൊരു പ്രാർത്ഥനാ ജീവിതം ദാവീദ് പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്രകാരം പറയുവാൻ കഴിയുന്നത് ദൈവസ്ഥാനിൽ വേറിട്ടിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഭക്തി നിർഭരമായൊരു പ്രാർത്ഥനയായിരുന്നു ദാവീദ് പിതാവിന് ഉണ്ടായിരുന്നത് നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് അതിനെപ്പറ്റി വ്യക്തമായി മത്താട് സുശേഷം ആറിൻ്റെ ആറിൽ ഇപ്രകാരം പറയുന്നുണ്ട് നീയോ പ്രാർത്ഥിക്കുമ്പോൾ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നിനക്ക് പ്രതിഫലം തരും അറയിൽ കടന്ന് വാതിലടച്ച് ദൈവത്തിന്റെ സന്നദ്ധയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനാണ് കർത്താവും പറയുന്നത് മറ്റ് കാര്യങ്ങൾ അന്നത്തെ കാലയളവിൽ ആ അതിന് ചുറ്റുപറ്റി എന്തുവാ നടക്കുന്നെന്ന് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല ഇന്നത്തെ അവസ്ഥ അപ്രകാരമല്ല ഇന്ന് ഫോണ് മറ്റ് പല കാര്യങ്ങളുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ മാറ്റി വെക്കാൻ നമ്മൾ പഠിക്കണം ദൈവസ്ഥാനയിൽ അരമണിക്കൂറിഞ്ഞ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ഓരോ ദിവസം ഇരിക്കുകയാണെങ്കിൽ ആ അരമണിക്കൂർ ഫോൺ സൈലന്റിലോ മറ്റു മാറ്റി വെച്ച് ആ അരമണിക്കൂർ ദൈവത്തിനായി സമർപ്പിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറില് ഒരു അരമണിക്കൂറ് ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ നിരന്തരമായി ദൈവസ്ഥന്നതിൽ പ്രാർത്ഥിക്കുവാൻ അപ്രകാരം ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം തന്ന ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ വൃതാവായി മാറും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ചിലപ്പോൾ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അതിന് മുമ്പേ പറഞ്ഞ പോലെ ഒരു മെഗാഫോണിൻ്റെ അവസ്ഥയായിരിക്കും ദൈവം അത് കേട്ടോ കേട്ടില്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല എങ്കിലോ നിരന്തരമായൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനാ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ ആലോചനകൾ കത്താൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമുക്ക് ആലോചനകൾ തന്നു മുൻപോട്ട് നയിക്കുവാൻ ഇടയാകും കാരണം നമ്മുടെ പ്രാർത്ഥനയെ തകർക്കുന്ന തകർക്കുവാൻ കടന്നു വരുന്നത് പ്രതിയോഗിയാണ് പ്രാർത്ഥനയിൽ ബലപ്പെടുമ്പോഴാണ് ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടാകുന്നത് പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുമ്പോഴാണ് പ്രതിയോഗിന തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നത് പിന്നെ പ്രാർത്ഥനയിൽ നമുക്കൊരു സത്യസന്ധത വേണം സത്യസന്ധത വേണമെന്ന് പറയുമ്പോൾ പുറപ്പാട് പുസ്തകത്തിന്റെ അഞ്ചിന്റെ ഇരുപത്തി ഇപ്രകാരം പറയുന്നുണ്ട് അവർ അവരോട് അവർ അവരോട് നിങ്ങൾ ഫറവോന്റെയും നിങ്ങൾ ഫറവോന്റെയും അവന്റെ ദാസന്മാരുടെയും അവന്റെ ദാസന്മാരുടെയും െ ഞങ്ങളെ മുമ്പാകെ ഞങ്ങളെ നാറ്റിക്കുകയും ഞങ്ങളെ കൊല്ലുവാൻ ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ കയ്യിൽ വാൾ വാൾ അവരുടെ യഹോവ നിങ്ങളെ നോക്കി യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറയുന്നു ന്യായം വിധിക്കട്ടെ എന്ന് പറയുന്നു മോശയും അഹ്റോനും ഫറവോന്റെ മുൻപിൽ അവ തന്റെ ജനത്തെ വിടുവാൻ പറയുമ്പോൾ ഫറോൻ അവരോട് പറയുന്നത് ഇനിയും അവർക്ക് വൈക്കോല് കൊടുക്കണ്ട കാരണം ഇവർക്ക് ഇത്രയും സമയമുള്ളത് കൊണ്ടാണല്ലോ ദൈവത്തെ കടന്നുപോയി ആരാധിക്കണം എന്നൊക്കെ പറയുന്നത് ഇവർക്ക് സമയമില്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് സമയമില്ലെങ്കിൽ ഇതൊന്നും ചിന്തിക്കത്തില്ല അവർ മടിയന്മാരാണ് അതുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് ഇനിയും അവർക്ക് വൈക്കോൽ കൊടുക്കാതെ അവർ തന്നെ അത് കണ്ടുപിടിച്ച് അവരുണ്ടാക്കേണ്ട ഇഷ്ടികയുടെ എണ്ണമോ തൂക്കമോ കുറയാതെ അപ്രകാരം തന്നെ ഉണ്ടാക്കണമെന്ന് ഫറവ് രാജാവ് പറയുമ്പോൾ അത് കേട്ടിട്ട് ജനത്തിൻ്റെ പ്രതികരണമാണ് അതിന് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും അമ്പ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പുറപ്പാട് അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ഒരു സത്യസന്ധമായൊരു പ്രാർത്ഥന അപ്പോൾ മോശ അപ്പോൾ മോശ യെഹോവയുടെ അടുക്കൽ ചെന്ന് യെഹോവയുടെ അടുക്കൽ ചെന്ന് യഹോവെ നീ ജനത്തെ യഹോവെ നീ ഈ ജനത്തെ കഷ്ടതയിലാക്കിയത് എന്തിന് കഷ്ടതയിലാക്കിയത് എന്തിന് നീ എന്നെ അയച്ചത് നീ എന്നെ അയച്ചത് ഞാൻ നിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നാമത്തിൽ ഫറവോനോട് സംസാരിക്കുവാൻ ചെന്നത് മുതൽ ഫറവോനോട് സംസാരിക്കുവാൻ ചെന്നത് മുതൽ അവൻ ഈ ജനത്തെ അവൻ ഈ ജനത്തെ കഷ്ടതയിലാക്കിയിരിക്കുന്നു കഷ്ടതയിലാക്കിയിരിക്കുന്നു നീ നിന്റെ ജനത്തെ നീ നിന്റെ ജനത്തെ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു മോശ മരുഭൂമിയിൽ നിന്ന് ദൈവം പറഞ്ഞ് ഫറോന്റെ അടുത്ത് പറഞ്ഞു വിട്ടത് തൻ്റെ ജനത്തെ വിടുവിക്കുവാനാണ് അപ്പോൾ ആ ധൈര്യത്തോടെയാണ് മോശ ഫറോവന്റെ മുമ്പിൽ ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളും പോയി പറയുന്നത് പക്ഷെ ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായ അനുഭവത്തോടെയാണ് കടന്നു വരുന്നത് അനുഭവം മാത്രമല്ല തൻ്റെ ജനത്തിന് പ്രയാസങ്ങളും പ്രതിസന്ധികളും വർധിക്കുകയാണ് അപ്പോൾ എത്ര എത്ര സത്യസന്ധതയോടാണ് ദൈവത്തോട് പറയുന്നത് കഷ്ടതയിലായിരിക്കുന്ന നീ നിൻ്റെ ജനത്തെ വിടുവിച്ചതുമില്ല വിടുവിക്കാൻ അയച്ച ദൈവം പ്രയാസത്തിലാക്കി വെച്ച ജനതയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അപ്രകാരമാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുമ്പോൾ പല പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളുപാട് വരെയുള്ള വ്യത്യസ്തമായ വാക്യങ്ങളുടെ ഒരു ശകലങ്ങളായിരിക്കും അത് കോർത്ത് കോർത്തങ്ങ് പോകും ദൈവം ജനത്തിന് നൽകിയ വചനത്തെ ദൈവത്തിനറിയാം പക്ഷേ വചനം അടിസ്ഥമായി പ്രാർത്ഥിക്കണം അല്ലാതെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ വചനവും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും നമ്മുടെ ഒത്തവണ്ണം ദൈവം നമ്മളെ ബലർത്തപ്പെടുത്തത്തക്കാണ് വ്യത്യസ്തമായ വചനങ്ങൾ ദൈവ നമുക്ക് നൽകിയിട്ടുണ്ട് ആ വചനത്തിനെ അടിസ്ഥമാക്കി ദൈവമേ നീ നീതു വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് കാരണം മോശം അതാണ് പറയുന്നത് എന്നെ നിൻ ഈ ജനത്തെ വിടുവിക്കുവാനായിട്ട് അയച്ചിട്ട് അവിടെ നിന്നെ വിടുവിച്ചതുമില്ല അപ്രകാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ മുമ്പ് എരമ്യാപ്രവാചൻ്റെ ഇരുപതിൽ ഇരുപതിൻ്റെ ഏഴിൽ ഇപ്രകാരം ഒരു കാര്യം പറയുന്നത് നീ എന്നെ കബളിപ്പിക്കുകയും ഞാൻ കബളിപ്പിക്കപ്പെടുകയും ചെയ്തു കാരണം പ്രവാചനോട് ദൈവം പല കാര്യം ജനത്തോട് പറയാൻ പറയും അതൊന്നും നടക്കാത്തപ്പം എരമ്യപ്രവാചൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ജനം നിന്ദിക്കുകയും ജനം പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയപ്പോൾ പറയുന്നത് നീ എന്നെ നിന്ദിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തെന്ന് യഥാർത്ഥത്തിൽ ദൈവം നിന്ദിക്കുകയും കബളിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത് ദൈവം താക്കീത് നൽകുവാനാണ് ഓരോ പ്രവാചകന്മാരെ നിയമിക്കുന്നത് ആ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന് മാറ്റം വരുത്തുമെങ്കിൽ ദൈവത്തിന് മനസ്സലി ഉണ്ടാകും അത് നമുക്ക് വ്യക്തമായി അറിയാം പക്ഷേ ഇവിടെ എരമ്യാ പ്രവാചകൻ്റെ വിഷമെന്ന് പറയുന്നത് നീ എന്നെ അയച്ചു ഞാൻ പല കാര്യം പറഞ്ഞു പക്ഷേ അതൊന്നും നടക്കാതെ വരുമ്പോൾ നീ എന്നെ അയച്ച ജനതകൾ എന്നെ നിന്ദിക്കുന്ന അവസ്ഥ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഭക്തി നിർഭരമായ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് എന്താണ് ഈ ഭക്തി നിർഭരമായ പ്രാർത്ഥന നമുക്ക് അഞ്ചിന്റെ പതിനാറിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് രോഗശാന്തി വരേണ്ടിയതിന് അന്യോന്യം പാപങ്ങൾ അന്യോന്യം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി മറ്റൊരു പ്രാർത്ഥിക്കണം ഒരുവിനു വേണ്ടി മറ്റൊരു പ്രാർത്ഥിക്കണം നീതിമാന്റെ ീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു വളരെ ഫലിക്കുന്നു പക്ഷേ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ യാക്കോബ് സുലിഹ അതിൻ്റെ മേളിൽ ഒരു കാര്യം പറയുന്നുണ്ട് അന്യോന്യം പാപങ്ങൾ ഏറ്റു പറയണം അത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് നമ്മളൊരു കൂട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയാൻ നമ്മൾ ആരും ആഗ്രഹിക്കത്തില്ല കാരണം അത് നമ്മുടെ ജീവിതത്തിലെ രഹസ്യമാണ് പക്ഷെ ആ പാപങ്ങൾ ദൈവസ്ഥാനിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കയ്യോർത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് കാരണം അത് പറയുന്നത് എന്ത് എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും നമ്മൾ ആയിരിക്കുന്ന അസ്വസ്ഥതകളിൽ നിന്ന് വിടുവയ്ക്കുവാൻ കഴിയും പക്ഷേ അപ്രകാരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാനസാന്ദ്രെ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോഴാണ് നീതിമാൻ്റെ പ്രാർത്ഥന ശ്രദ്ധയോട് കേൾക്കുമെന്ന് പറയുന്നത് കാരണം സങ്കീർത്തനം പതിനെട്ടിൻ്റെ ആറിൽ ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു ദാവീദ് എത്ര വ്യക്ത ദാവീദ് പിതാവ് എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു ദൈവത്തോട് നിലവിളിക്കത്ത കോണം നമുക്ക് കഴിയാറുണ്ടോ അതാണ് ഭക്തി നിർഭരമായ ഒരു പ്രാർത്ഥന ദൈവത്തോടുള്ള ബന്ധം ദൈവത്തോട് നിലവിളിച്ച് ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നുള്ള ഒരു നിലവിളി ഉയരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഇടയാകും പക്ഷെ അതെപ്പോഴാണ് ഒരു നിരന്തരമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് വേണം നമ്മുടെ ജീവ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു സത്യസന്ധത വേണം നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു ഭക്തി നിർഭരം വേണം അപ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് ഈ ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോൾ നമ്മൾ ദൈവസ്ഥാനിൽ ഓരോ കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എബ്രാഹരേഖരം അഞ്ചിൻ്റെ ഏഴിൽ ഇപ്രകാരം പറയുന്നുണ്ട് എബ്രായർ അഞ്ചിൻ്റെ ഏഴ് ക്രിസ്തു തന്റെ ഭൂമിയിലെ ക്രിസ്തു തന്റെ ഭൂമിയിലെ ജീവിതകാലത്ത് ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ കണ്ണുനീരോടും കൂടെ പ്രാർത്ഥനയും അപേക്ഷയും കഴിക്കുകയും പ്രാർത്ഥനയും അപേക്ഷയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു ഉത്തരം ലഭിക്കുകയും ചെയ്തു ക്രിസ്തു തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമായ ഒരു കാല കാലത്തിൽ തന്നെ ക്രൂശിക്കുമെന്ന് മനസ്സിലായ ആ തലേ ദിവസം ദൈവസന്നൽ നിലവിളിക്കുകയാണ് ദൈവത്തോട് കൂടെ ദൈവപുത്രനായ ക്രിസ്തു എന്തിന് അപ്രകാരം പ്രാർത്ഥിക്കണം ദൈവത്തിനറിയില്ലേ ഇനിയും വരാൻ പോകുന്നത് എന്താണ് അത് ക്രിസ്തുവിനും അറിയാം ദൈവത്തിനും അറിയാം പക്ഷേ അവിടെയും ദൈവത്തോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടിന്റെ നാപ്പത്തിനാലില് എപ്രകാരമാണ് പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലൂക്ക് ഇരുപത്തിരണ്ടിന്റെ നാപ്പത്തിനാല് പിന്നെ അവൻ പ്രാണവേദനയിലായി പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളികൾ പോലെയായിരുന്നു വലിയ രക്തത്തുള്ളികൾ പോലെയായിരുന്നു അപ്പോൾ എത്രമാത്രം മനോവേദനയോടെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവപുത്രനായിട്ടും തൻ്റെ പിതാവിനോട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്ന് പറയുമ്പോഴും എങ്കിലും നിൻ്റെ ഹിതമായി തിരട്ടെ എന്ന് പറഞ്ഞ് മനോവേദനയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് അവൻ്റെ വിയർപ്പ് വലിയ രക്തത്തുള്ളികളായി രക്തത്തുള്ളികളായിരുന്ന അപ്പം ആ വേദന എത്രമാത്രമാണ് എത്രമാത്രം അഗാധമായ വേദനയിലാണ് ദൈവത്തോട് നിലവിളിക്കുന്നത് ചാൾസഫ് ബർഗൻ ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട് ഒരു പ്രാർത്ഥിക്കുവാൻ വരുന്ന ജനത്തിനെ മൂന്ന് തരത്തിൽ നമുക്ക് മാറ്റുവാൻ കഴിയുമെന്ന് അതായത് പഴയകാലത്തിലെ അറിയാം അതൊന്ന് വലിക്കണമെങ്കിൽ ഇച്ചില ശക്തിയുടെ ആവശ്യമുണ്ട് ആദ്യത്തെ ജ ആദ്യത്തെ കൂട്ടം എന്ന് പറയുന്നത് കടന്നു വന്ന് ആ പള്ളിമണിയുടെ കയറൊന്ന് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് കടന്നു പോകും അത് അനക്കത്തും ഇല്ല ഒന്നുമില്ല അപ്പോൾ ദൈവം പോയിട്ട് ആ പരിസരം പോലും ഉണരുകയില്ല രണ്ടാമത്തെ കൂട്ടർ വരും പതുക്കെ ഒന്ന് അനക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകും ദൈവം കേട്ടാലായി കേട്ടില്ലേലായി പക്ഷെ മൂന്നാമത്തെ ഒരു കൂട്ടർ വരും അവരുടെ സർവശക്തിയും ഉപയോഗിച്ച പള്ളിമണി കേൾക്കോളം ആ ജനതകൾ കേൾക്കോളം അവർ അതിനെ പള്ളിമണി അടിക്കും അപ്പോൾ ദൈവം സ്വർഗം തുറന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഇടയാകുമെന്നാണ് പറയുന്നത് കാരണം അവർ അവരുടെ സകലതും സമർപ്പിച്ചിട്ടാണ് അവരുടെ അവർക്ക് കഴിയാവുന്ന അത്രയും ശക്തി എടുത്തിട്ടാണ് ആ പള്ളിമണി കേൾപ്പിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിലെ പ്രാർത്ഥന എപ്രകാരമാണ് ആദ്യ തല തട്ടിലെ പ്രാർത്ഥന പോലാന്നോ കടന്നു വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നത് രണ്ടാമത്തെ തട്ടിലെ പോലെ ആന്നോ ആ പ്രാർത്ഥിച്ചു അതോ മൂന്നാമത്തെ തട്ടിൽ കർത്താവ് പ്രാർത്ഥിച്ച പോലെ മരണവേദനയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണോ ഏറ്റവും അവസാനം െ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടിന്റെ ഒന്നിൽ പറയുന്നത് എപ്രകാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മടുത്തു പോകാതെ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം എന്നത് വെളിപ്പെടുത്തി കൊടുക്കുവാ എന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവരോട് ഒരു ഉപമ പറഞ്ഞു അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ഒരു ന്യായാധിപാനും വിടവെ വിധവയും പറ്റിയുള്ള ഒരു ഉപമയാണ് പറയുന്നത് പറയുന്നത് ആ ഏറ്റവും അൺജസ്റ്റ് ഒരു ന്യായാധിപനായിരുന്നു എന്നിട്ടും വിധവയുടെ നിരന്തരമായ ആ നിലവിളി അസഹ്യമായിട്ട് അവൻ ഞാൻ നടത്തി കൊടുക്കുന്നു അപ്രകാരം ആയിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രാർത്ഥന അപ്പോഴാണ് ആ നിരന്തരമായ പ്രാർത്ഥനയിൽ നമുക്ക് ബലപ്പെട്ട് മുന്നേറുവാൻ കഴിയുന്നത് റൂമാലേഖനം പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൽ ഇപ്രകാരം പറയുന്നുണ്ട് പ്രത്യാശയിൽ പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ കഷ്ടതയിൽ കഷ്ടതയിൽ കാണിക്കുവിൻ കാണിക്കുവിൻ നിരന്തരം നിരന്തരം പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിക്കുവിൻ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ കഷ്ടതയിൽ കാണിക്കുവിൻ നിരന്തരം പ്രാർത്ഥിക്കുവിൻ സഹിഷ്ണുതൻസ് ഇൻ ഹോപ്പ് പേഷ്യൻ ഇൻ ട്രിപ്ലേഷൻ ഇൻ പ്രയർ ഹോപ്പ് പ്രത്യാശ ഉള്ളവനെ യഥാർത്ഥത്തിൽ സന്തോഷിക്കുവാൻ കഴിയത്തുള്ളു പ്രത്യാശ ഇല്ലെങ്കിൽ സന്തോഷിക്കുവാൻ കഴിയത്തില്ല കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക അത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക ടു ബി പേഷ്യൻറ്റ് ഇൻ ട്രിബിളേഷൻ വെൻ ട്രിബിളേഷൻസ് കംസ് ഇൻ ടു അവർ ലൈഫ് വി നോട്ട് ഓൺലി ബിക്കം ഇംപേഷ്യൻറ്റ് വി സ്റ്റാർട്ട് ഫോളോയിങ് എ പാർട്ട് ആൻഡ് അവർ പ്രായ പ്രയർ ലൈഫ് ഗോസ് ഫോർ എ ടോസ് വി ആർ നോട്ട് ഏബിൾ ടു പ്രേ ദ വേ വി ഷുഡ് ബിഹേവ് പ്രേയിങ് എ റെഗുലർ പ്രേയർ കോൺസ്റ്റൻറ്റ് പ്രേയറെ ഫേർവൻ പ്രേയർ ആൻഡ് എ ട്രൂത്ത്ഫുൾ പ്രേയർ ദാറ്റ് ഓൾ ഗോസ് എ വേ ആൻഡ് വി സ്റ്റാർട്ട് കംപ്ലൈനിങ് പക്ഷെ ഇവിടെ പറയുന്നത് കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ നിരന്തരം പ്രാർത്ഥിക്കുവാീൻ എപ്രകാരമാണ് ഈ നിരന്തരം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് നമ്മളൊക്കെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരും മറ്റു കാര്യങ്ങളുള്ളവരാണ് നമ്മുടെ ഹൃദയവും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വയർലെസ് നെറ്റ്വർക്ക് അല്ല ഒരു വയർഡ് നെറ്റ്വർക്ക് എ പേർമനൻറ്റ് നെറ്റ്വർക്ക് വെൻ വി ഹാവ് ദാറ്റ് പെർമനൻ്റ് നെറ്റ്വർക്ക് വി ക്യാൻ ഓൾവേസ് പ്രേ വേർ ഓവർ വി ആർ മേ ബി വി ആർ ഡ്രൈവിംഗ് വി ആർ ഇൻ എ മേറ്റിംഗ് വേർ ഓവർ വി ആർ വി ക്യാൻ പ്രേ ആൻഡ് വി ക്യാൻ ക്രിയേറ്റ് ദാറ്റ് കണക്ഷൻ നമ്മളൊക്കെ വീട്ടിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ആദ്യം ഒന്ന് പ്രാർത്ഥിക്കും പിന്നെ തിരിച്ച് കടന്നു വരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് അപ്രകാരമല്ല നമ്മളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ചിലപ്പോൾ ഒരു മീറ്റിങ്ങിന് കടന്നു പോകും മീറ്റിങ്ങിന് കടന്നു പോകുന്നതിന് പ്രാർത്ഥിച്ചിട്ട് കടന്നു പോവുക ദൈവമേ നീ എനിക്കായ അനുകൂലമായ സാഹചര്യം ഒരുക്കണേ നമ്മളൊരു ഫോൺ എടുക്കാൻ നേരത്ത് ദൈവമേ അനുകൂലമായ വാക്കുകൾ ഇടയാക്കണേ അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം മാത്രമല്ല ദൈവവുമായിട്ടൊരു ബന്ധത്തിനോ മുഖാന്തരം ഒരുക്കുവാൻ കഴിയും അതുകൊണ്ടാണല്ലോ ഒന്ന് തസ്ലിൻ അഞ്ചിന്റെ ഏഴിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് പക്ഷെ എന്തിനാണ് ദൈവം ഇപ്രകാരം ഇടപെടാതെ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനയിൽ ബലപ്പെടണം എന്നൊക്കെ പറയുന്നത് അത് വ്യക്തമാക്കണമെങ്കിൽ സുവിശേഷം ഇരുപത്തി ഒന്നിന്റെ മുപ്പത്തി ആറിൽ ഇപ്രകാരം പറയുന്നുണ്ട് ആകെ ഈ സംഭവിക്കുവാനുള്ള ആകയാൽ ഈ സംഭവിക്കാനുള്ള സകലത്തിൽ നിന്നും രക്ഷപ്പെടുവാനും സകലത്തിൽ നിന്നും രക്ഷപ്പെടുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് ഉണർന്ന് എല്ലായ്പ്പോഴും ഉണർന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവീൻ നമ്മുടെ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ തളർന്നു പോകാതെ ദൈവത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അത് അതിജീവിക്കണമെങ്കിൽ നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം ആവശ്യമുണ്ട് അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നാ കേൾക്കുന്ന പ്രിയ സൗദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായൊരു പ്രാർത്ഥനയുണ്ടോ ഭക്തി നിർഭരമായൊരു പ്രാർത്ഥനയുണ്ടോ സത്യസന്ധമായൊരു പ്രാർത്ഥനയുണ്ടോ ഇടപെടാതെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ പ്രകാരം കഴിയുന്നില്ലെങ്കിൽ ഈ രാത്രിയിൽ നമുക്ക് ഒരു പുതിയ സമർപ്പണത്തിലേക്ക് നമ്മളെ തന്നെ നയിക്കാം ദൈവസ്ഥാനം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം അപ്രകാരം ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ എന്നോടൊപ്പം നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കൂടാം സ്തുതിക്കുന്ന നർത്താവ് സ്തോത്രമ്യ നർത്താവ് ഞങ്ങളെ ദിവാത്സലമായി ചെയ്യുന്ന സർവസിതാം അങ്ങയുടെ മഹാകാരയിലും കൃപയിലും കർത്താവേ അവിടുന്ന് കർത്താവെ അടിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എപ്രകാരം ആയിരിക്കണമെന്ന് വ്യക്തമായി അങ്ങയുടെ ആലോചന നൽകിയിരിക്കുന്നതിനായി നന്ദിയുടെ സ്തോത്രം കർത്താവേ നിരന്തരമായ ഒരു പ്രാർത്ഥന ഉണ്ടാകുവാൻ സത്യസന്ധമായ ഒരു പ്രാർത്ഥന ഉണ്ടാകുവാൻ ഭക്തി നിർഭരമായ ഒരു പ്രാർത്ഥന ഉണ്ടാകുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെക്കുന്നത് അങ്ങേയുമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമാണല്ലോ കർത്താവേ അതിനു പകരം കർത്താവ് അടികളുടെ ജീവിതത്തിൽ അംഗീയമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതത്തിന് കൃത്യസമയം നിശ്ചയിച്ച് പ്രാർത്ഥിക്കുവാൻ ഏത് സാഹചര്യമായാലും ഏത് പ്രതികൂല സാഹചര്യങ്ങളായാലും പ്രതിബന്ധങ്ങളായാലും കർത്താവെ അവിടെയൊക്കെ ധാനിയൽ പ്രവാചകനെ പോലെ കർത്താവേ നിരന്തരമായി നിന്നോട് പ്രാർത്ഥിക്കുവാൻ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും വകവെക്കാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഇടപെട ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വി പിതാവിനെ പോലെ കർത്താവ് നിന്റെ സ്ഥാനത്തിൽ നിലവിളിക്കുവാൻ കർത്താവേ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെന്ന് പറയത്തക്കോണം അപ്രകാരം ഒരു ബന്ധമുണ്ടാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്താവ് പ്രത്യേകിച്ചും ഈ സമയത്ത് കർത്താവെ പ്രശ്നൂഷയിൽ പങ്കുചേർന്ന ഓരോ മക്കളെ നിന്റെ പൊൻകറ സർക്കും അവരെവിടെ ആയിരുന്നാലും കർത്താവേ നിന്റെ സാന്നിധ്യം നിന്റെ കൃപ വർഗയെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും പ്രാർത്ഥനാ ജീവിതത്തിൽ പുതിയ ദർശനത്തോടെ മുന്നേറുവാൻ ഇടയാക്കണമെന്ന് ഏഷ് സന്തോഷിക്കുന്നത് പിതാവ് കേൾക്കണമേ അമീൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ